മിക്സ് ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു നൈറ്റിയാണ് ചെയ്യുന്നത്. ഇലാസ്റ്റിക് ഇട്ടിട്ടാണ് നെക്കിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് സ്ലീവിലേക്കും കൂടെ വരും. ഷോൾഡർ നമ്മൾ സ്ലീവും കൂടെ ഒരുമിച്ചായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കാണുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ നൈറ്റിയുടെ പീസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് നാലായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ മടക്കുകയാണെങ്കിൽ നമുക്ക് നെക്കിൻ്റെ അവിടെ ഫ്രണ്ടും ബാക്കും വേർതിരിച്ച് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് പേപ്പറിൽ കാണിക്കാം കേട്ടോ. ഇതുപോലെ സെൻറ്ററിൽ നിന്ന് നീളത്തിൽ ഇങ്ങനെ മടക്കിയതിന് ശേഷം വീണ്ടും ഇതേപോലെ മടക്കുക. അപ്പോൾ നമുക്ക് രണ്ട് പീസായിട്ട് കിട്ടും. അപ്പോൾ നെക്ക് വേറെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മളിവിടെ ഷോൾഡർ എത്രയാണോ അതിനേക്കാളും 2 ഇഞ്ച് കൂട്ടിയെടുക്കാം. നമ്മുടെ ഷോൾഡറിനേക്കാളും ഇവിടെ 7.5 ഇഞ്ചാണ്, 7.5. അതിൻ്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ കൂട്ടുമ്പോൾ 9.5. അപ്പോൾ നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ അതിനേക്കാളും 2 ഇഞ്ച് കൂട്ടുക. അപ്പോൾ ഞാനിവിടെ 9.5 എടുത്തു. അതിനുശേഷം താഴോട്ട് നമ്മൾ ആം ഹോൾ എടുക്കുന്നത് നമ്മൾ ഷോൾഡർ എടുത്തതിനേക്കാളും 1 ഇഞ്ച് കൂട്ടുക. അപ്പോൾ ഞാൻ ഇതെല്ലാം അളവുകൾ സൈഡിൽ എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ 9.5 ആണ് നമ്മൾ ഷോൾഡർ എടുത്ത്, അതിനേക്കാൾ 1 ഇഞ്ച് കൂട്ടുമ്പോൾ 1.5 ഇഞ്ച് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. അപ്പോൾ മുകളിലെ 9.5 തന്നെ താഴോട്ടും കൂടി ഒന്ന് നോക്കുകയാണ് കേട്ടോ. നമ്മുടെ ലൈൻ ശരിയാതിരിക്കാനാണ്, ഈ ആം ഹോൾ വരയ്ക്കുന്ന ലൈന് ശരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ചെസ്റ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ചെസ്റ്റ് നമുക്ക് എത്രയാണോ അതിനേക്കാളും ഇവിടെയും 2 ഇഞ്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ ചെസ്റ്റ് ഇവിടെ 10 ഇഞ്ചാണ്, 10 ഇഞ്ച് അതിനേക്കാളും 2 ഇഞ്ച് കൂട്ടുമ്പോൾ 12 ഇഞ്ച് കിട്ടി. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അതിനേക്കാളും 2 ഇഞ്ച് കൂട്ടുക. അപ്പോൾ 12 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്തെടുത്തുനിന്ന് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തെടുത്തോട്ട് ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്യുക. ഇങ്ങനെയൊന്ന് കോൺ പോലെ മാർക്ക് ചെയ്യുക കേട്ടോ ചരിച്ചിട്ട്. അതിനുശേഷം നമ്മൾ നെക്ക് മാർക്ക് ചെയ്യണം. ഇവിടെ നെക്ക് ഫ്രണ്ട് നെക്ക് എടുക്കുന്നത് നമുക്ക് എത്ര നെക്ക് വേണോ അതിനേക്കാളും 1-2 ഇഞ്ച് കുറച്ചെടുക്കണം. കാരണം നമ്മൾ സ്ലീവും കൂടി മുകളിൽ ഷോൾഡറായിട്ട് നമുക്ക് വരും, നെക്കായിട്ട് കുറച്ച് ലെങ്ത്തിൽ വരും. അത് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പം നമ്മൾ ഞാനിവിടെ നെക്ക് എടുക്കുന്നത് 6 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക്. അപ്പോൾ അതിനേക്കാളും 2 ഇഞ്ച് കുറച്ചെടുക്കുക. കാരണം ഇലാസ്റ്റിക്കിന് വേണ്ടി നമുക്കിവിടെ മടക്കി തയ്യൽ തുമ്പ് പോവും. അപ്പം വീണ്ടും അത് കറക്റ്റായിട്ട് വരും. അതുപോലെ തന്നെ മുകളിലേക്ക് ഷോൾഡർ പോലെ സ്ലീവിൻ്റെ പോർഷനും കൂടി വരുമ്പോഴത്തേക്കും ലെങ്ത്ത് കറക്റ്റായിരിക്കും. അപ്പം നിങ്ങളുടെ സ്ലീവ് നെക്ക് എത്രയാണോ അതിനേക്കാളും 2 ഇഞ്ച് കുറച്ചെടുക്കുക. അപ്പോൾ 6 ഇഞ്ചാണ് ഇവിടെ നെക്ക് വരുന്നത്, അതിനേക്കാളും 2 ഇഞ്ച് കുറച്ച് 4 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ബാക്കിലും നമുക്ക് അതുപോലെ തന്നെ 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പം നമ്മുടെ നെക്ക് ബാക്കും ഫ്രണ്ടും ഒരുപോലെ ഇറങ്ങിയിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാവണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ബാക്ക് നെക്ക് വേറെ ആയിട്ട് കട്ട് ചെയ്യുന്നത്. അത് കുറച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് നെക്ക് 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് നമ്മൾ നെക്ക് വരച്ചോടത്തേക്ക് വരച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത ആ അറ്റത്ത് നിന്ന് ഇതുപോലെ നെക്ക് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ ഷേപ്പ് ലെങ്ത്താണ് മാർക്ക് ചെയ്തത്. ഷേപ്പ് ലെങ്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, 15 ആണ് ഇവിടെ വേണ്ടത്, അതിനേക്കാളും 1 ഇഞ്ച് ഇവിടെയും കൂട്ടിയെടുക്കുക. കാരണം തയ്യൽ തുമ്പ് പോകുന്നതനുസരിച്ച് കുറയും. അപ്പോൾ ഇവിടെ 16 ഇഞ്ച് 16 ഇഞ്ചാണ് എടുത്തത്. അതിനുശേഷം നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തൊന്ന് ഷേപ്പിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് എടുക്കാൻ വേണമെങ്കിൽ ഷേപ്പ് വേണ്ടാത്തവർക്ക് അല്ലെങ്കിൽ ഇതേപോലെ മാർക്ക് ചെയ്തു, അതിനുശേഷം താഴെ വരെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക, നീട്ടി വരച്ചു കൊടുക്കുക. ഇവിടെ താഴെ പോർഷനിൽ 1 ഇഞ്ച് നമ്മൾ കയറ്റി മാർക്ക് ചെയ്യുകയാണ്. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കളയും. കാരണം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അവിടെ തൂങ്ങി നിൽക്കാതിരിക്കുക. അപ്പോൾ ഞാൻ ഇതും കൂടി സ്കെയിൽ കൊണ്ട് ഒന്നും കൂടി കാണിക്കുകയാണ് കേട്ടോ, ഇതേപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ സ്കെയിൽ നമ്മൾ ഇവിടെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക കേട്ടോ. കാരണം നൈറ്റി ആയതുകൊണ്ട് കുറച്ച് ലൂസി കിടക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ചും കൂടി കയറോ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ നമുക്ക്. അതിനുശേഷം കുറച്ച് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് താഴെ വരെ യോജിപ്പിച്ച് കൊടുക്കുക. ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണം നമ്മൾ പറയാൻ മറന്നുപോയി കേട്ടോ. അത് നമ്മൾ ചെസ്റ്റിനേക്കാളും 1 ഇഞ്ച് കുറച്ചെടുക്കുക. അപ്പോൾ ചെസ്റ്റ് നമ്മൾ 12 ഇഞ്ചാണല്ലോ എടുത്തത്. അപ്പോൾ അതിനേക്കാളും കുറച്ച് ഒരു 11 ഇഞ്ച്, അതായത് 12 നമ്മൾ ചെസ്റ്റ് എടുത്തു, അതിനേക്കാളും 1 ഇഞ്ച് കുറച്ച് 11 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അതാണ് ഷേപ്പ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നെക്ക് കട്ട് ചെയ്യാണ്. ഇത് ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതേപോലെ മടക്കിക്കൊണ്ട് നമുക്ക് ഈ നെക്ക് ഉയർത്തി പിടിച്ചിട്ട് ഫ്രണ്ട് മാത്രമായിട്ട് കട്ട് ചെയ്യണം. ഇനി ബാക്കും ഇതേ വലുപ്പത്തിൽ തന്നെ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടി ഒരുമിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്രണ്ട് മാത്രം ഈ ലെങ്ത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ആ കറക്റ്റ് ആ പോർഷനിലൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ഇനി അവിടെ നിന്നാണ്
back neck length കൂടി മാർക്ക് ചെയ്യാനുള്ള അപ്പോൾ അവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി വരച്ചു കൊടുക്കാനേ നമുക്ക് എളുപ്പം ഉണ്ടായിരിക്കും അപ്പോൾ back neck ഞാൻ ഇവിടെ 4 ഇഞ്ച് 4 ഇഞ്ച് എടുക്കുന്നുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ 2 ഇഞ്ച് കുറച്ചു കൊടുക്കണം തയ്യൽ തുമ്പ് എടുത്തു പോകും അപ്പോൾ 2 ഇഞ്ച് ബാക്കി വരുന്നത് അത് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തു അതിനുശേഷം അതും ഈ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്തെടുത്തതെന്ന് കർവ് ഷേപ്പിൽ ഇതേപോലെ വരച്ചു കൊടുക്കുക എന്നിട്ട് ഇതും നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ ചെയ്യുന്നവർ ആദ്യമേ തന്നെ ഒരുമിച്ച് കട്ട് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കുക ഇവിടെ തയ്യൽ തുമ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ലൂസിൽ തന്നെ നമുക്ക് കിട്ടും ഈ അളവിലെടുത്താൽ അപ്പോൾ നമ്മൾ ഇതേപോലെ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തൊന്ന് പിന്നെ താഴോട്ട് ഷേപ്പ് അതുപോലെ ഫുൾ ആയിട്ട് ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു അതിനുശേഷം ഈ പോർഷന് നമുക്ക് സ്ലീവിന് ആകെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് നൈറ്റിയുടെ പീസ് ആയതുകൊണ്ട് നമുക്ക് ഇത്രയ്ക്ക് കിട്ടിയാലേ പോരാ നമുക്ക് സ്ലീവ് തികയത്തില്ല അപ്പം നമ്മൾ കട്ട് ചെയ്ത് നൈറ്റി പീസ് എടുക്കുവാണെങ്കിൽ 3 മീറ്റർ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അതിന് വീതി കൂടുതലാണല്ലോ പക്ഷേ ഇവിടെ വീതി കുറവായതുകൊണ്ട് നമുക്ക് ഇത്രയും കിട്ടില്ല അപ്പോൾ ഞാൻ വേറൊരു പീസ് എടുക്കുവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് മേടിക്കുമ്പം 3 മീറ്റർ മേടിച്ചാലും മതി അല്ലെങ്കിൽ കുറച്ചും കൂടി നീളം വേണം അപ്പം ഇതേപോലെ നമ്മൾ ഞാൻ വേറൊരു പീസ് അതിന് ചേരുന്നത് എടുത്തു അതിനുശേഷം ഇതിൻ്റെ ലെങ്ത് എടുക്കുന്നത് നമുക്ക് എത്ര ലെങ്ത്ത് വേണോ സ്ലീവിന് എത്ര ലെങ്ത്ത് വേണോ അവിടെ നമ്മൾ 5 ഇഞ്ച് കൂട്ടിയെടുക്കണം കാരണം ഇവിടെ ഇലാസ്റ്റിക് താഴെയാണ് നമ്മൾ വെക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് പോവും അതുപോലെ ഷോൾഡർ അടിക്കുമ്പോൾ പോവും പിന്നെ നമ്മൾ ഇങ്ങനെ പ്ലീറ്റുകൾ പോലെ വരുന്നത് കൊണ്ട് പഫ് സ്ലീവ് പോലെയാണല്ലോ വരുന്നത് അപ്പം കുറച്ചും കൂടി ലെങ്ത്ത് കുറയും അപ്പം നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിനേക്കാളും 5 ഇഞ്ച് കൂട്ടിയെടുക്കുക 5 ഇഞ്ച് അപ്പോൾ എനിക്കിവിടെ 12 ഇഞ്ചാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം 5 ഇഞ്ച് കുറച്ച് 7 ഇഞ്ച് നമുക്ക് അടിച്ചു വരുമ്പോൾ ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് അത് ആവശ്യം അതിൽ നീളം കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ നീളത്തേക്കാളും 5 ഇഞ്ച് കൂട്ടിയെടുക്കുക കേട്ടോ അതിനുശേഷം വീണ്ടും നമ്മുടെ ഇതിൻ്റെ വീതി എടുക്കേണ്ടത് അത് നമ്മുടെ ചെസ്റ്റ് എത്രയാണോ എടുത്തത് അതനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ 12 ഇഞ്ച് 12 ഇഞ്ചാണല്ലോ നമ്മൾ ചെസ്റ്റിൻ്റെ ആ വിഡ്ത് എടുത്തത് അതുതന്നെ ഞാനിവിടെ വീതി 12 ഇഞ്ച് എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പീസിൻ്റെ നീളവും വീതിയും 12 ഇഞ്ചാണ് പക്ഷെ നിങ്ങൾ നീളത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തണം അതിനുശേഷം ഇത് ഇതേപോലെ 4 ആയിട്ട് നമ്മൾ മടക്കിയിട്ടിരിക്കും ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം അപ്പോൾ അതാണ് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നെക്ക് പോർഷനാണല്ലോ ഇത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ നമ്മൾ തിരിച്ചിട്ട് നമ്മുടെ ആം ഹോൾ നമ്മൾ കട്ട് ചെയ്ത ഈ പോർഷൻ ഉണ്ടല്ലോ ഈ ബോഡി പാർട്ടിൽ ഇതാണ് ആം ഹോൾ നമ്മൾ ചരിച്ച് കട്ട് ചെയ്ത് ആ പോർഷൻ നമ്മുടെ സ്ലീവിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ചരിച്ച് വെച്ച് കൊടുക്കുക കണ്ടോ ഈ രീതിയിൽ വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ കോണുകൾ രണ്ടും കറക്റ്റായിട്ട് നമുക്ക് ഈ സ്ലീവിൽ വരണം കണ്ടോ അറ്റം ഒരേപോലെ വരണം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ നമ്മളിങ്ങനെ ചരിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് നോക്കുക അപ്പം ഈ രീതിയിൽ നമ്മൾ മാറ്റി വെച്ച് കൊടുക്കുക കണ്ടോ ഇതേപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നേക്കാളും കൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും തോന്നുന്നു കണ്ടോ ഇതാണ് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ആം ഹോൾ കട്ട് ചെയ്ത് നമ്മൾ സ്ലീവിലോട്ടും കൂടി ആ ആം ഹോൾ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ വെച്ച് കറക്റ്റാക്കി കൊടുക്കുക ഇപ്പം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ പോർഷനിലാണ് നമ്മുടെ ഈ സ്ലീവിൻ്റെ ഇവിടെയും കൂടി കണ്ടോ ഇങ്ങനെ ചുളിഞ്ഞ് ഇലാസ്റ്റിക് ഇതാണ് നെക്കായിട്ട് നമുക്ക് വരുന്നത് അത് കട്ട് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും കേട്ടോ ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും ആം ഹോള് സ്ലീവിലും കൂടി അത് കട്ട് ചെയ്ത് എടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അതിനുശേഷം താഴത്തെ വിഡ്ത്ത് നമ്മൾ എടുക്കുക താഴത്തെ വിഡ്ത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ഇഞ്ചോളം എടുത്തിരിക്കുന്നു ഇവിടെയും നമ്മൾ ഇലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല വീതിയിൽ തന്നെ തുണി എടുത്തതിന് ശേഷം ഇലാസ്റ്റിക് നമുക്ക് പാകത്തിന് എടുത്താൽ മതി അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തു കൊടുക്കുക 10 ഇഞ്ച് എടുത്തു കൊടുത്തു കേട്ടോ 12 ആണ് നമ്മൾ വീതി ആകെ ഉള്ളത് അപ്പോൾ ഞാൻ നമുക്ക് സ്ലീവിന് ഒരു ഷേപ്പ് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 10 ഇഞ്ച് എടുത്തതിന് ശേഷം 2 ഇഞ്ച് നമ്മൾ കുറച്ച് ഇതുപോലെ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മളത് കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മൾ ഇവിടെ നിന്നും ഈ സ്ലീവിലും ആം ഹോള് അതേപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതും നമ്മൾ കട്ട് ചെയ്തു മാറ്റി ഇപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ കട്ടിങ് കേട്ടോ വളരെ സിമ്പിളല്ലേ അപ്പോൾ അളവുകളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ വളരെ സിമ്പിളാണ് ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തേക്കുക നമുക്കൊന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ആ പോർഷനിൽ നൂല് അങ്ങനെ നിൽക്കുന്ന ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെന്നുള്ളൂ ഇപ്പം
ഈ കറക്റ്റ് നമ്മുടെ ബോഡിയുടെ ആം ഹോളും സ്ലീവിൻ്റെ ആം ഹോൾ കട്ട് ചെയ്തതും കൂടെ അത് രണ്ടും കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. ഇത് നമുക്ക് നെക്കായിട്ട് വരും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ട് ഈ ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇത് ബോഡി പാർട്ട് നമുക്ക് ഇതേ രീതിയിലാണ് ഇതിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇത് സ്ലീവ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവ് ഇതുപോലെ ആ കോൺ പോലെ വരുന്നത് നമ്മുടെ ബോഡിയിലേക്കും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കണ്ടോ, അപ്പോൾ സ്ലീവിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഫ്രണ്ടിലേക്കും ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നമ്മൾ കറക്റ്റായിട്ട് മുട്ടുസൂചി കുത്തിവെച്ച് ഇതിൻ്റെ ഉൾവശം ചീത്ത വശവും നല്ല വശവും മാറിപ്പോകാതെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് മറ്റേ സൈഡിലേക്ക് നമ്മൾ ഫ്രണ്ടിൻ്റെ മറ്റേ പോർഷനും കൂടി വെച്ച് കൊടുക്കുക. നമ്മൾ ആം ഹോൾ കട്ട് ചെയ്ത ആ ബോഡിയുടെ അതേ പോർഷൻ, സ്ലീവിൻ്റെ അതേ പോർഷനിലോട്ട് ആം ഹോൾ നമ്മൾ കട്ട് ചെയ്തില്ലേ, അതേ അവിടേക്ക് തന്നെ ഇതുപോലെ വെച്ച് പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ. ഇനി നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും കണ്ടോ ഇത് ഇങ്ങനെയും വരും നമുക്ക്. അപ്പോൾ സ്ലീവിൻ്റെ പോർഷൻ മുകളിലോട്ട് വന്ന് നമുക്ക് ഷോൾഡറായിട്ടും വരും. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം ആദ്യം തന്നെ സൂചി കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ, അപ്പോൾ നമുക്ക് തിരിഞ്ഞു പോകാതിരിക്കാൻ. ഇനി ഈ പോർഷന് താഴെ വരുന്ന നമ്മൾ ചരിച്ച് കട്ട് ചെയ്തില്ല, ഇവിടെ നമ്മുടെ മടക്കി അടിച്ചതിന് ശേഷം ഇതിൽ കൂടി നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് സൈഡ് കൂട്ടി യോജിപ്പിക്കാം. അതിനു മുന്നായിട്ട് നമ്മൾ ഈ പോർഷനിൽ വേണമെങ്കിൽ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഇവിടെ അടിച്ചെടുക്കാനേക്ക്, പക്ഷെ ഞാൻ അങ്ങനെ അടിക്കുന്നില്ല കേട്ടോ. നമുക്ക് ഒത്തിരി വിഡ്ത് വേണ്ട, അപ്പോൾ നമ്മൾ ഇത് തന്നെ അങ്ങോട്ട് മടക്കി അടിച്ചു കൊടുത്താൽ മതി. ഒരു ഹോള് പോലെ നമ്മൾ ഇത് ആദ്യം ഒരു 1/4 ഇഞ്ചിൽ മടക്കുക. അതിനുശേഷം വീണ്ടും നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ച്, ഇവിടെ ചെറിയ ഇലാസ്റ്റിക്ക് വീതി കുറഞ്ഞ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ച് ഇതുപോലെ മടക്കി ചുറ്റും അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ഹോൾ ഇട്ട് കൊടുക്കുക, നമുക്ക് ഇലാസ്റ്റിക് ഇതിനുള്ളിൽ കൂടി കയറ്റണമല്ലോ. അപ്പോൾ സ്ലീവിലേക്കും കൂടി ഇതുപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫുള്ള് റൗണ്ട് ചെയ്ത് നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, അതിൽ കൂടി നമുക്ക് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് അടിച്ച് കിട്ടുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഷോൾഡർ എത്രയാണോ, നമുക്കിവിടെ 7.5 ഇഞ്ച് അത് ഒരു സൈഡിലേക്കാണ്, അപ്പോൾ 15 ഇഞ്ച് 15 ഇഞ്ചാണല്ലോ രണ്ട് സൈഡിലേക്കും കൂടി ഷോൾഡർ വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഷോൾഡർ അപ്പോൾ 15 15 30 വരും, 30 ആയിട്ട് നമുക്ക് വരും. അപ്പോൾ ആ ഷോൾഡറിൻ്റെ ലെങ്ത്ത് നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടെ കൂട്ടിയിട്ട് ഡബിളായിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 30 ഇഞ്ച് 30 ഇഞ്ചാണ് ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വരും കേട്ടോ. ഇനി നിങ്ങൾ അത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഒന്നും കൂടി ഒന്ന് ഇട്ട് നോക്കിയിട്ട് കറക്റ്റാക്കിയിട്ട്, ഇനി കൂടുതലാണ് നമ്മുടെ കഴുത്തിൻ്റെ ലെങ്ത് എങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് വ്യത്യാസപ്പെടുത്താം കേട്ടോ. താഴെ നമ്മൾ ഇലാസ്റ്റിക് നമ്മുടെ ആവശ്യത്തിനുള്ള ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ താഴേക്ക് ഒരു 15 ഇഞ്ചാണ് ഇലാസ്റ്റിക് എടുത്തിരുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിന് എത്ര വിഡ്ത് വേണോ അതനുസരിച്ചിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു, സൈഡ് കൂട്ടി യോജിപ്പിച്ചു കണ്ടോ. ഇത്ര നീറ്റായിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം കളർ വേണമെങ്കിൽ അങ്ങനെ സ്ലീവ് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ സെയിം കളർ കൊടുത്തിട്ട് നമുക്ക് ഈ ജോയിൻ ചെയ്യുന്ന പോർഷനിൽ നമുക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്ന ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഉപകാരപ്രദമായ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്